ഹായ് എല്ലാവർക്കും ും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നടത്തുന്നത് റിവിഷൻ ടെസ്റ്റ് ആണ് ഇന്നത്തെ നമ്മുടെ റിവിഷൻ ടെസ്റ്റിന്റെ എന്ന് പറയുന്നത് പൊതുജനാരോഗ്യം എന്ന സെക്ഷനിൽ വരുന്ന രോഗങ്ങളും രോഗകാരികളും ഇന്നത്തെ റിവിഷൻ ടെസ്റ്റിന് മറ്റൊരു പ്രത്യേകതയുണ്ട് എസ്യാദി ചോദ്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയാണ് ഇന്നത്തെ റിവിഷൻ ടെസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത് ഓൾറെഡി നമ്മള് പൊതുജനാരോഗ്യം എന്ന സെക്ഷനിൽ വരുന്ന രോഗങ്ങളും രോഗകാരികളും എന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്ത് നൂറിലധികം ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി റിവിഷൻ ടെസ്റ്റ് നടത്തിയിരുന്നു അതിൽ എസ് സിആർടി ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു കൂടാതെ പി എസ് ബുള്ളറ്റിൻ ചോദ്യങ്ങൾ കൂടാതെ എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയാണ് ആ ഒരു റിവിഷൻ ടെസ്റ്റ് നടത്തിയിരുന്നത് അപ്പൊ നിങ്ങൾ ഇന്നത്തെ ഈ റിവിഷൻ ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത ശേഷം ആ ഒരു റിവിഷൻ ടെസ്റ്റും കൂടി അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക ആ ഒരു റിവിഷൻ ടെസ്റ്റിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പൊ ഇന്നത്തെ റിവിഷൻ ടെസ്റ്റ് നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക നിങ്ങൾക്ക് അറിയില്ലാത്ത ചോദ്യങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക ഉത്തരം പഠിക്കാൻ ശ്രമിക്കുക സ്റ്റാർട്ട് ചെയ്യാം ആദ്യ ചോദ്യം രോഗം ഏതെന്ന് കണ്ടെത്തുക വായുവിലൂടെ പകരുന്ന രോഗമാണ് ഇത് ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗമാണ് ഈ രോഗത്തിനെതിരായ വാക്സിനാണ് ബിസിജി ടോട്സ് ഈ രോഗത്തിനുള്ള ഫലപ്രദമായ ചികിത്സയാണ് രോഗം എന്ന് പറയുന്നത് ക്ഷയമാണ് ക്ഷയരോഗത്തിന്റെ രോഗകാരി മൈക്രോ ബാക്ടീരിയം ട്യൂബർക്ലോസിസ് ക്ഷയരോഗത്തിന്റെ മുഖ്യ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ശരീരത്തിന് ഭാരക്കുറവ് അനുഭവപ്പെടുക ക്ഷീണം സ്ഥിരമായ ചുമ രോഗ പകർച്ച അല്ലെങ്കിൽ രോഗം പകരുന്ന വിധം രോഗി ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ സംസാരിക്കുമ്പോഴോ രോഗാണുക്കൾ വായുവിലേക്കും മറ്റുള്ളവരിലേക്കും വ്യാപിക്കും വായുവിലൂടെ പകരുന്ന ഒരു രോഗമാണ് ക്ഷയം രോഗം ബാധിക്കുന്ന ശരീരഭാഗങ്ങൾ എന്ന് പറയുന്നത് ശ്വാസകോശത്തെയാണ് മുഖ്യമായും ക്ഷയരോഗം ബാധിക്കുക എന്നാൽ വൃക്കകൾ അസ്ഥികൾ അസ്ഥിസന്ധികൾ തലച്ചോർ എന്നിവയെയും ക്ഷയരോഗം ബാധിക്കാറുണ്ട് ചികിത്സ എന്ന് പറയുന്നത് ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ചുള്ള ചികിത്സയാണ് വാക്സിൻ ക്ഷയരോഗബാധയെ തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിനാണ് ബി ഇതിലെ ഓരോ പോയിന്റും ഇമ്പോർട്ടന്റ് ആണ് അടുത്ത ചോദ്യത്തിലേക്ക് വരാം മാതൃകയനുസരിച്ച് ചുവടെ കൊടുത്തിരിക്കുന്ന വിവരങ്ങൾ ക്രമീകരിക്കുക രോഗം രോഗകാരി രോഗി ഉത്തരം കുളമ്പു രോഗം രോഗകാരി വൈറസ് ആണ് രോഗി എന്ന് പറയുന്നത് കന്നുകാലി വാട്ടം രോഗകാരി ബാക്ടീരിയ രോഗി ആരാണ് സസ്യങ്ങൾ മലമ്പനി പ്രോട്ടോസോവയാണ് രോഗകാരി പ്രത്യേകിച്ച് നോട്ട് ചെയ്യണം രോഗകാരിയാണ് പ്രോട്ടോസോവ രോഗി എന്ന് പറയുന്നത് മനുഷ്യൻ പ്രധാനപ്പെട്ട ജന്തു രോഗങ്ങളും സസ്യ ഒന്ന് നോക്കി പോകാം എസ് സിആർടി ഫാക്ട് ആണ് രോഗം ആന്ത്രാക്സ് അകിടുവീക്കം രോഗകാരി ബാക്ടീരിയ ആന്ത്രാക്സ് അകിടുവീക്കം രോഗകാരി ബാക്ടീരിയ കുളമ്പ് രോഗം രോഗകാരി വൈറസ് പ്രധാനപ്പെട്ട ജന്തുരോഗങ്ങളാണ് ആൻഡ്രാക്സ് അകിടുവീക്കം രോഗകാരി ബാക്ടീരിയ കുളമ്പുരോഗം രോഗകാരി വൈറസ് അടുത്തത് പ്രധാനപ്പെട്ട സസ്യരോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ബാക്ടീരിയ മൂലമുണ്ടാകുന്ന പ്രധാനപ്പെട്ട സസ്യരോഗങ്ങളാണ് നെൽച്ചെടിയിലെ ബ്ലൈറ്റ് രോഗം വഴുതനയിലെ പാട്ടരോഗം ബാക്ടീരിയ മുഖേന ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട സസ്യരോഗങ്ങളാണ് നെൽച്ചെടിയിലെ ബ്ലൈറ്റ് രോഗം വഴുതനയിലെ വാട്ടരോഗം വൈറസ് മുഖേന ഉണ്ടാകുന്ന രോഗങ്ങളാണ് പയർ മരച്ചീനി എന്നിവയിലെ മൊസൈക് രോഗം വാഴയിലെ കുറുമ്പ് കുറുനാമ്പു രോഗം ഏതൊക്കെയാണ് വൈറസ് മുഖേന ഉണ്ടാകുന്നത് പയർ മരച്ചീനി എന്നിവയിലെ മൊസൈക്ക് രോഗം വാഴയിലെ കുറും കുറുനാമ്പു രോഗം അടുത്തത് ഫംഗസ് മുഖേന ഉണ്ടാകുന്ന സസ്യരോഗങ്ങളാണ് കുരുമുളകിന്റെ ദ്രുതവാട്ടം തെങ്ങിന്റെ കൂമ്പുചീയൽ ഫംഗസ് മുഖേന ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട സസ്യരോഗങ്ങൾ ഏതൊക്കെയാണ് കുരുമുളകിന്റെ ദ്രുതവാട്ടം തെങ്ങിന്റെ കൂമ്പുചീയൽ അടുത്തി വരാം ചുവടി നൽകിയ രോഗലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞ് രോഗം ഏതെന്ന് എഴുതുക രോഗപകർച്ചയ്ക്ക് കാരണവും പ്രതിരോധ മാർഗങ്ങളും തിരിച്ചറിഞ്ഞെഴുതുക നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് രക്തത്തിൽ ബില്ലിറൂപിന്റെ അളവ് കൂടിയിരിക്കുന്നു കണ്ണിന്റെ വെള്ളയിലും നഖത്തിലും കടുത്ത മഞ്ഞ നിറം രക്തത്തിൽ ബില്ലിറൂപിന്റെ അളവ് കൂടിയിരിക്കുന്നു കണ്ണിന്റെ വെള്ളയിലും നഖത്തിലും കടുത്ത മഞ്ഞ നിറം രോഗം ഏതാണ് രോഗം എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് ആണ് രോഗ രീതി എന്ന് പറയുന്നത് മലിനമായ ആഹാരം ജലം രോഗിയുടെ രക്തഘടകങ്ങൾ വിസർജ്യ വസ്തുക്കൾ എന്നിവയിലൂടെ രോഗം വ്യാപിക്കുന്നു മലിനമായ ആഹാരം ജലം രോഗിയുടെ രക്തഘടകങ്ങൾ വിസർജ്യ വസ്തുക്കൾ എന്നിവയിലൂടെ രോഗം വ്യാപിക്കുന്നു ഹെപ്പറ്റൈറ്റിസിനുള്ള പ്രതിരോധ മാർഗങ്ങൾ എന്ന് പറയുന്നത് ആഹാര പദാർത്ഥങ്ങൾ ശുചിയായി സൂക്ഷിക്കുക തിളപ്പിച്ചാറ്റിയ ശുദ്ധജലം മാത്രം കുടിക്കുക അടുത്തത് രോഗാണുക്കളെ അടിസ്ഥാനമാക്കി രോഗങ്ങളെ തരംതിരിക്കുക ബാക്ടീരിയ വൈറസ് ഫംഗസ് അങ്ങനെ തരംതിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം എങ്ങനെ വരുന്നു എലിപ്പനി എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയ രോഗമാണ് നിപ്പ വൈറസ് രോഗം അത്ലസ് ഫുഡ് ഫംഗസ് രോഗം മലമ്പനി പ്രോട്ടോസോവ ഒന്നും കൂടി പറയാം എലിപ്പനി എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയ രോഗമാണ് നിപ്പ വൈറസ് രോഗം ഫംഗസ് രോഗം മലമ്പനി പ്രോട്ടോസോവ അടുത്ത ചോദ്യം രോഗലക്ഷണങ്ങൾ വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക പനി തൊണ്ടവേദന കഴുത്തിലെ ലിംഫ് ഗ്രന്ഥികളുടെ വീക്കം തൊണ്ടയിൽ ചാരനിറത്തിലുള്ള ആവരണം രോഗത്തിന്റെയും രോഗാണുവിന്റെയും പേരെഴുതുക ഏതൊക്കെയാണ് പനി തൊണ്ടവേദന കഴുത്തിലെ ലിംഫ് ഗ്രന്ഥികളുടെ വീക്കം തൊണ്ടയിൽ ചാരനിറത്തിലുള്ള ആവരണം രോഗം രോഗം എന്ന് പറയുന്നത് ഡിഫ്തീരിയാണ് രോഗകാരി കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയെ എന്ന് പറയുന്നത് ഡിഫ്തീരിയാണ് രോഗകാരി കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയെ ഡിഫ്തീരിയ രോഗം മാരകമാണ് ചികിത്സ വളരെ ദുർഘടമാണ് പകരാനുള്ള സാധ്യതയും കൂടുതലാണ് അതുകൊണ്ട് രോഗപ്രതിരോധത്തിന് വാക്സിനേഷൻ ആണ് ഉചിതം നമ്മുടെ ചോദ്യം എന്തൊക്കെയായിരുന്നു പനി തൊണ്ടവേദന കഴുത്തിലെ ഗ്രന്ഥികളുടെ വീക്കം തൊണ്ടയിൽ ചാര നിറത്തിലുള്ള ആവരണം രോഗമേതാണ് ഡിഫ്തീരിയ ഡിഫ്തീരിയ തന്നെയാണ് തൊണ്ടമുള്ള എന്ന പേരിലും അറിയപ്പെടുന്നത് ചോദ്യം ഇതാണ് കൊതുകുകളുടെ സാന്ദ്രതയും രോഗികളുടെ എണ്ണവും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു കൊതുകുകളുടെ സാന്ദ്രത കൂടിയ പ്രദേശത്ത് വരാനിടയുള്ള രണ്ട് സാംക്രമിക രോഗങ്ങൾ ഇത്തരം രോഗങ്ങളെ ചെറുക്കാൻ നിങ്ങൾക്ക് ഏറ്റെടുത്ത് നടത്താവുന്ന രണ്ട് പ്രവർത്തനങ്ങൾ എഴുതുക കൊതുകുകളുടെ സാന്ദ്രത കൂടുക എന്നതിനർത്ഥം ചില രോഗ രോഗങ്ങളുടെ രോഗവാഹകരാണ് കൊതുകുകള് കൊതുകുകൾ കൂടുക എന്നതിനർത്ഥം അത്തരം രോഗങ്ങൾ കൂടാനുള്ള സാധ്യതയുണ്ട് അതായത് കൊതുകുകളുടെ സാന്ദ്രത കൂടുന്നതിനനുസരിച്ച് അത്തരം രോഗങ്ങളുടെ എണ്ണം കൂടുന്നു അതുപോലെ തന്നെ രോഗികളുടെ എണ്ണവും കൂടുന്നു കൊതുകുകൾ രോഗവാഹകരായിട്ടുള്ള സാംക്രമിക രോഗങ്ങൾക്ക് ഉദാഹരണമാണ് ഡെങ്കിപ്പനി ചിക്കുൻകുനിയ ഇത്തരം രോഗങ്ങളെ ചെറുക്കാനുള്ള മാർഗങ്ങൾ എന്ന് പറയുന്നത് കൊതുകു നശീകരണം പരിസര ശുചിത്വ ട്രൈഡേ ആചരിക്കൽ അടുത്ത ചോദ്യത്തിലേക്ക് വരാം ചുവടി നൽകിയിരിക്കുന്ന രോഗങ്ങൾ തിരിച്ചറിഞ്ഞ് രോഗകാരി ലക്ഷണം എന്നിവ ഉൾപ്പെടുത്തി പട്ടിക പൂർത്തിയാക്കുക ഉത്തരം നോക്കാം എലിപ്പനി രോഗകാരി ലെപ്റ്റോസ്പൈറോ ബാക്ടീരിയ ലക്ഷണം എന്ന് പറയുന്നത് ശക്തമായ പനി തലവേദന പേശീവേദന കണ്ണിനുണ്ടാകുന്ന ചുവപ്പു നിറം എന്താണ് രോഗ എലിപ്പനിയുടെ രോഗകാരി ആരാണ് ബാക്ടീരിയ രോഗമാണ് ബാക്ടീരിയ എന്ന് പറയുന്നത് ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ ലക്ഷണം എന്ന് പറയുന്നത് ശക്തമായ പനി തലവേദന പേശീവേദന കണ്ണിനുണ്ടാകുന്ന ചുവപ്പു നിറം രക്തലോമികകളിലെ തകരാറ് ആന്തരിക രക്തസ്രാവം എന്ത് രോഗം ക്ഷയമാണ് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു എന്നാൽ നമുക്ക് ഒന്നും കൂടി പറഞ്ഞു പോകാം ക്ഷയം രോഗകാരി മൈക്രോ ബാക്ടീരിയം ട്യൂബർക്ലോസിസ് ലക്ഷണം എന്തൊക്കെയാണ് ശരീരത്തിന് ഭാരക്കുറവ് അനുഭവപ്പെടുക ക്ഷീണം സ്ഥിരമായ ചുമ അടുത്തത് ഡിഫ്തീരിയ രോഗകാരി എന്ന് പറയുന്നത് കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് പനി തൊണ്ടവേദന കഴുത്തിലെ ലിംഫ് ഗ്രന്ഥികളിലെ വീക്കം ഇത് ഓരോന്നായിട്ട് വേണമെങ്കിൽ ചോദിക്കാം അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഏതാണ് തെറ്റായത് അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം അടുത്തത് എയ്ഡ്സ് ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി കുറയുന്നു ശരീരത്തെ ബാധിക്കുന്ന വിവിധ രോഗാണുക്കൾ രോഗാവസ്ഥ മാരകമാക്കുന്നു അപ്പൊ എയ്ഡ്സിന്റെ രോഗകാരി വൈറസ് ആണ് വൈറസ് ഏതാണ് ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ത്തിന്റെ ലക്ഷണം എന്ന് പറയുന്നത് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുകയും തന്മൂലം ശരീരത്തെ ബാധിക്കുന്ന വിവിധ രോഗാണുക്കൾ ശരീരത്തെ വിവിധ രോഗങ്ങൾ ബാധിക്കുകയും രോഗാവസ്ഥ മാരകമാക്കുകയും ചെയ്യുന്നു അടുത്ത ചോദ്യത്തിലേക്ക് വരാം സിക്കിൾ സെൽ അനീമിയ രോഗം ഏതു വിഭാഗത്തിൽ പെടുന്നു ഈ രോഗികൾക്ക് വിളർച്ച അനുഭവപ്പെടുന്നതിന് കാരണം സിക്കിൾ സെൽ അനീമിയ രോഗം ഏതു വിഭാഗത്തിൽ പെടുന്നു ഇതൊരു ജനിതക രോഗമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ജീവിതശൈലി രോഗമുണ്ട് വൈറസ് രോഗമുണ്ട് ബാക്ടീരിയ രോഗമുണ്ട് അപ്പോൾ സിക്കിൾ സെൽ അനിമിയ എന്ന് പറയുന്നത് ഒരു ജനിതക രോഗമാണ് കൂടാതെ ഇതിൽ അരുണരക്താണുക്കളുടെ ഓക്സിജൻ ശേഷി കുറയുന്നു അതായത് അരിവാള് രൂപത്തിലാകുന്നു അരുണരക്താണുക്കള് അതുകൊണ്ട് തന്നെ അതിന്റെ ഓക്സിജൻ ശേഷി കുറയുകയും രക്തക്കുഴലുകളിൽ തങ്ങി നിന്ന് രക്തപ്രവാഹം തടസ്സപ്പെടുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് ഇത്തരം രോഗികളിൽ വിളർച്ച അനുഭവപ്പെടുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് വരാം വികിരണ ചികിത്സ രാസചികിത്സ എന്നീ രീതികൾ ഏത് രോഗത്തിന്റെ ചികിത്സയ്ക്കാണ് പ്രയോജനപ്പെടുത്തുന്നത് ഈ രോഗത്തിന് കാരണമാകുന്ന ഘടകങ്ങൾ ഏതെല്ലാം ആദ്യം രോഗം ഏതെന്ന് കണ്ടുപിടിക്കുക പിന്നെ കാരണമാകുന്ന ഘടകങ്ങൾ രോഗം എന്ന് പറയുന്നത് ക്യാൻസർ ആണ് ക്യാൻസർ ചികിത്സയ്ക്കാണ് വികിരണ ചികിത്സ രാസചികിത്സ എന്നീ രീതികൾ ഉപയോഗിക്കുന്നത് ഇതിന് കാരണമാകുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് വൈറസ് വികിരണങ്ങൾ പരിസ്ഥിതി ഘടകങ്ങൾ പുകവലി പാരമ്പര്യ ഘടകങ്ങൾ ക്യാൻസർ എന്ന് പറയുന്നത് അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കഥകളിലേക്ക് വ്യാപിക്കുന്ന രോഗാവസ്ഥയാണ് ക്യാൻസർ എന്താണ് ക്യാൻസർ എന്ന് പറയുന്നത് അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്ന രോഗാവസ്ഥയാണ് ക്യാൻസർ കോശോഭജന പ്രക്രിയയിലെ നിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലാകുന്നതോടെയാണ് സാധാരണ കോശങ്ങൾ ക്യാൻസർ കോശങ്ങളായി മാറുന്നത് ഇതിന് കാരണക്കാരായിരിക്കാണ് പരിസ്ഥിതി ഘടകങ്ങൾ പുകവലി വികിരണം വൈറസ് പാരമ്പര്യ ഘടകങ്ങൾ അടുത്തത് അത്ലറ്റ് ഫുഡ് നിപ്പ ഡിഫ്റ്റീരിയ വട്ടച്ചൊറി പ്ലൈറ്റ് മൊസൈക് രോഗം ഓരോ രോഗങ്ങളും തരംതിരിക്കുക രോഗാണുക്കളെ ബേസ് ചെയ്ത് തരംതിരിക്കുക ഉത്തരം ബാക്ടീരിയ രോഗമാണ് പ്ലൈറ്റ് ഡിഫ്തീരിയ ഫംഗസ് രോഗമാണ് അത്ലറ്റ് ഫുഡ് വട്ടച്ചൊറി വൈറസ് രോഗമാണ് നിപ്പ മൊസൈക് രോഗം എങ്ങനെയൊക്കെയാണ് ബ്ലൈറ്റ് ഡിഫ്തീരിയ ബാക്ടീരിയ രോഗം അത്ലറ്റ് ഫുഡ് വട്ടച്ചൊറി ഫംഗസ് രോഗം നിപ്പ മൊസൈക് രോഗം വൈറസ് രോഗം തന്നിരിക്കുന്ന സവിശേഷതകൾ നോക്കി അത് ഏത് സൂക്ഷ്മജീവിയുടേതാണെന്ന് തിരിച്ചറിഞ്ഞെഴുതുക താഴെ തന്നിരിക്കുന്ന സവിശേഷതകൾ ഏത് സൂക്ഷ്മജീവിയുടേതാണെന്ന് തിരിച്ചറിഞ്ഞ് എഴുതുക വ്യക്തമായി ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ കോശാംഗങ്ങളില്ല വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ കോശാംഗങ്ങളില്ല സൂക്ഷ്മജീവി ഏതാണ് ഉത്തരം ബാക്ടീരിയയാണ് വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്ത ജീവികളെയാണ് നമ്മൾ പ്രോക്യാരിയോട്ടുകൾ എന്ന് പറയുന്നത് ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ദി വിഭജനത്തിലൂടെ പെരുകുന്നു അവ ഉത്പാദിപ്പിക്കുന്ന ടോക്സിനുകൾ അല്ലെങ്കിൽ വിഷവസ്തുക്കൾ നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെ നശിപ്പിക്കുകയും രോഗമുണ്ടാക്കുകയും ചെയ്യുന്നു എന്താണ് ബാക്ടീരിയ എന്ന് പറയുന്നത് വ്യക്തമായൊരു ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവിയാണ് അതായത് ഒരു പ്രോക്യാരിയോട്ടാണ് ഇവ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ദീഭജനത്തിലൂടെ പെരുകുകയും അവ ഉൽപാദിപ്പിക്കുന്ന ടോക്സിനുകൾ അല്ലെങ്കിൽ വിഷവസ്തുക്കൾ കോശങ്ങളെ നശിപ്പിക്കുകയും രോഗമുണ്ടാക്കുകയും ചെയ്യുന്നു അടുത്തത് താഴെ തന്നിരിക്കുന്ന സവിശേഷതകൾ നോക്കി അത് ഏത് സൂക്ഷ്മജീവിയുടേതാണെന്ന് തിരിച്ചറിഞ്ഞെഴുതുക ദ്വിഭജനത്തിലൂടെ പെരുകുന്നു പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ ജനിതക വസ്തു ഉൾക്കൊള്ളുന്ന ലഘുഘടന സൂക്ഷ്മജീവി ഏതാണ് വൈറസ് ആണ് പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ ജനിതക വസ്തു ഉൾക്കൊള്ളുന്ന ലഘുഘടനയുള്ള സൂക്ഷ്മജീവിയാണ് വൈറസ് പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ ഡി എൻ എ അല്ലെങ്കിൽ ആർ എൻ എ തന്മാത്രകളെ ഉൾക്കൊള്ളുന്ന ലഘുഘടനയാണ് വൈറസിന് സാധാരണ ജീവകോശങ്ങളിലുള്ള കോശാംഗങ്ങൾ വൈറസുകളിലില്ല ആതിഥേയ കോശങ്ങളുടെ ജനിതക സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിയാണ് വൈറസ് പെരുകുന്നത് മനുഷ്യരെ മാത്രമല്ല സസ്യങ്ങളെയും മറ്റു ജന്തുക്കളെയും ബാക്ടീരിയ പോലുള്ള സൂക്ഷ്മജീവികളെയും വൈറസുകൾ ബാധിക്കാറുണ്ട് അപ്പോൾ പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ ഡി എൻ എ അല്ലെങ്കിൽ ആർ എൻ എ തന്മാത്രകൾ ഉൾക്കൊള്ളുന്ന ലഘുഘടനയുള്ള ലഘുഘടനയുള്ള സൂക്ഷ്മജീവിയാണ് വൈറസ് സാധാരണ ജീവകോശങ്ങളിലുള്ള കോശാംഗങ്ങൾ വൈറസുകളിലില്ല ആതിഥേയ കോശങ്ങളിലൂടെ അല്ലെങ്കിൽ ആതിഥേയ കോശങ്ങളുടെ ജനിതക സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിയാണ് വൈറസുകൾ പെരുകുന്നത് അടുത്തത് മനുഷ്യ ശരീരത്തിലെ ലിംഫോസൈറ്റുകളുടെ എണ്ണം കുറച്ച് പ്രതിരോധശേഷി കുറയ്ക്കുന്ന സൂക്ഷ്മജീവി ഉണ്ട് ഏതാണ് ഈ സൂക്ഷ്മജീവി ഈ സൂക്ഷ്മജീവി ഉണ്ടാക്കുന്ന രോഗമേത് ഏതെല്ലാം മാർഗങ്ങളിലൂടെയാണ് ഈ രോഗം ബാധിക്കുന്നത് സൂക്ഷ്മജീവി എന്ന് പറയുന്നത് എച്ച് ഐ വി ആണ് രോഗം എയ്ഡ്സ് ആണ് എയ്ഡ്സ് രോഗം പകരുന്നത് എയ്ഡ്സ് ബാധിതർ ഉപയോഗിച്ച സൂചിയും സിറിഞ്ചും പങ്കുവെക്കുന്നതിലൂടെ എച്ച് ഐ വി ബാധിതരുമായുള്ള ലൈംഗിക ബന്ധങ്ങളിലൂടെ എച്ച് ഐ വി അടങ്ങിയ രക്തവും അവയവങ്ങളും സ്വീകരിക്കുന്നതിലൂടെ എച്ച് ഐ വി ബാധിതയായ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് രോഗം രോഗകാരി എച്ച് ഐ വി ആണ് രോഗം എയ്ഡ്സ് എയ്ഡ്സ് ബാധിതർ ഉപയോഗിച്ച സൂചിയും സിറിഞ്ചും പങ്കുവയ്ക്കുന്നതിലൂടെ എച്ച് ഐ വി ബാധിതരുമായുള്ള ലൈംഗിക ബന്ധത്തിലൂടെ എച്ച് ഐ വി അടങ്ങിയ രക്തവും അവയവങ്ങളും സ്വീകരിക്കുന്നതിലൂടെ എച്ച് ഐ വി ബാധിത ബാധിതയായ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് ഇപ്രകാരമാണ് എയ്ഡ്സ് പകരുന്നത് അടുത്തത് തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിശകലനം ചെയ്ത് രോഗങ്ങൾ ഏതെന്ന് തിരിച്ചറിഞ്ഞെഴുതുക ഓരോ രോഗങ്ങളും ഏതെന്ന് തിരിച്ചറിഞ്ഞെഴുതുക ആദ്യത്തെ പ്രസ്താവന ശരീരത്തിൽ ലിംഫോസൈറ്റുകളുടെ എണ്ണം കുറഞ്ഞ രോഗപ്രതിരോധ ശേഷി കുറയുന്നു രോഗം ഏതാണ് എയ്ഡ്സ് ലിംഫ് ഗ്രന്ഥികളിൽ ലിംഫ് പ്രവാഹം തടസ്സപ്പെടുന്നു രോഗം ഏതാണ് മന്ത് ലിംഫ് ഗ്രന്ഥികളിൽ ലിംഫ് പ്രവാഹം നഷ്ടപ്പെടുന്നു രോഗം മന്ദാണ് ഹീമോഗ്ലോബിൻ ഘടനയിലെ വൈകല്യം മൂലം ഓക്സിജൻ സംവഹന ശേഷി കുറയുന്നു രോഗം ഏതാണ് സിക്കിൾ സെൽ അനീമിയ വൈറസുകളെ കുറിച്ച് നൽകിയ പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക നമുക്ക് വായിച്ചു പോകാം പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ ഡി എൻ എ അല്ലെങ്കിൽ ആർ എൻ എ തന്മാത്രകളെ ഉൾക്കൊള്ളുന്ന ലഘുഘടനയാണ് വൈറസുകൾക്കുള്ളത് വൈറസുകളിൽ എല്ലാ കോശാംഗങ്ങളും കാണപ്പെടുന്നു ആതിഥേയ കോശങ്ങളുടെ ജനിതക സംവിധാനം ഉപയോഗപ്പെടുത്തിയാണ് വൈറസുകൾ പെരുകുന്നത് ബാക്ടീരിയ പോലുള്ള സൂക്ഷ്മജീവികളെ വൈറസുകൾ ബാധിക്കാറില്ല ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് എല്ലാവർക്കും ഉത്തരം കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് അതായത് ഒന്നാമത്തെ പ്രസ്താവനയും മൂന്നാമത്തെ പ്രസ്താവനയും ശരിയാണ് നമുക്ക് നോക്കാം പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ ഡി എൻ എ അല്ലെങ്കിൽ ആർ എൻ എ തന്മാത്രകൾ ഉൾക്കൊള്ളുന്ന ലഘുഘടനയാണ് വൈറസുകൾക്കുള്ളത് അത് ശരിയാണ് ആതിഥേയ കോശങ്ങളുടെ ജനിതക സംവിധാനം ഉപയോഗപ്പെടുത്തിയാണ് വൈറസുകൾ പെരുകുന്നത് അതും ശരിയാണ് ഇതിൽ ശരിയല്ലാത്ത പ്രസ്താവന എന്ന് പറയുന്നത് വൈറസുകളിൽ എല്ലാ കോശാംഗങ്ങളും കാണപ്പെടുന്നു അത് ശരിയല്ല വൈറസുകളിൽ കോശാംഗങ്ങൾ കാണപ്പെടുന്നില്ല ബാക്ടീരിയ പോലുള്ള സൂക്ഷ്മജീവികളെ വൈറസ് ബാധിക്കുന്നില്ല അത് തെറ്റാണ് ബാക്ടീരിയ പോലുള്ള സൂക്ഷ്മ ജീവികളെയും വൈറസ് ബാധിക്കുന്നുണ്ട് അടുത്ത ചോദ്യം പട്ടിക പൂർത്തിയാക്കുക ഉത്തരം നോക്കാം വട്ടച്ചൊറി രോഗകാരി ഫംഗസ് രോഗം പകരുന്ന രീതി സ്പർശനത്തിലൂടെ രോഗലക്ഷണം തൊക്കിൽ ചുവന്ന തിണർപ്പുകൾ ഒന്നും കൂടി പറയാം വട്ടച്ചൊറി രോഗകാരി ഫംഗസ് പകരുന്ന രീതി സ്പർശനം രോഗലക്ഷണമാണ് തൊക്കിൽ ചുവന്ന തിണർപ്പുകൾ അടുത്തത് ക്ഷയ രോഗകാരി ബാക്ടീരിയ പകരുന്ന രീതി വായുവിലൂടെ രോഗലക്ഷണമാണ് വിട്ടുമാറാത്ത ചുമ മലമ്പനി പ്ലാസ്മോഡിയം പകരുന്ന രീതി അല്ലെങ്കിൽ രോഗവാഹകർ എന്ന് പറയുന്നത് കൊതുകാണ് മാറിപ്പോവരുത് രോഗകാരിയാണ് പ്ലാസ്മോഡിയം രോഗവാഹകരാണ് കൊതുക് അല്ലെങ്കിൽ പകരുന്നത് കൊതുകിലൂടെയാണ് രോഗലക്ഷണം എന്ന് പറയുന്നത് കൂടിയ പനിയാണ് അടുത്തത് മന്താണ് ഫൈലേറിയൻ വിരയാണ് രോഗകാരി പകരുന്ന രീതി എന്ന് പറയുന്നത് കൊതുകിലൂടെയാണ് ക്യൂലെക്സ് കൊതുകിലൂടെയാണ് മന്ത് പകരുന്നത് രോഗലക്ഷണം എന്ന് പറയുന്നത് ലിംഫുവാഹികളിൽ വീക്കം അടുത്തത് താഴെ തന്നിരിക്കുന്ന ആരോഗ്യശീലങ്ങൾ ചില രോഗങ്ങളെ തടയാൻ സഹായിക്കുന്നവയാണ് ബോക്സിൽ നൽകിയിരിക്കുന്ന രോഗങ്ങളുമായി ഈ ശീലങ്ങളെ ഉചിതമായി ജോടു ചേർത്തെഴുതുക അതായത് പുകവലി പോലുള്ള ശീലങ്ങൾ ഒഴിവാക്കുക കൊതുകുകൾ വളരാനുള്ള സാഹചര്യം ഒഴിവാക്കുക ഏത് രോഗങ്ങളെ തടയാനാണ് ഇവ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഇവ ഉചിതമാകുന്ന ശീലങ്ങൾ പുകവലി പോലുള്ള ശീലങ്ങൾ ഒഴിവാക്കുക എംഫിസിമ രോഗത്തെ തടഞ്ഞു നിർത്തും കൊതുകുകൾ വളരാനുള്ള സാഹചര്യം ഒഴിവാക്കുക വഴി ഡെങ്കിപ്പനിയെ നിയന്ത്രിക്കാൻ സാധിക്കും അടുത്ത ചോദ്യം നിപ്പ ചിക്കുൻ ഗുനിയ ഹെപ്പറ്റൈറ്റിസ് എന്നീ രോഗങ്ങൾ ഉണ്ടാക്കുന്നത് ഒരു പ്രത്യേക വിഭാഗം സൂക്ഷ്മജീവിയാണ് ഈ സൂക്ഷ്മജീവി ഏതാണ് ഈ ജീവി വംശവർദ്ധനവ് നടത്തുന്നത് എങ്ങനെ ഈ ജീവിയുടെ പൊതുഘടന വിശദീകരിക്കുക സൂക്ഷ്മജീവി വൈറസ് ആണ് ആതിഥേയ ജീവികളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് കൂടാതെ പ്രോട്ടീൻ ആരണത്തിനുള്ളിൽ ഡി എൻ എ അല്ലെങ്കിൽ ആർ എൻ എ ഉള്ള ലഘുഘടനയുള്ള സൂക്ഷ്മജീവിയാണ് വൈറസ് അടുത്തത് രോഗാണുക്കൾ ശരീരത്തിലെത്തി ലിംഫോസൈറ്റുകളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് പെരുകുന്നു ഏത് രോഗാണുവിനെയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് ഈ രോഗാണുണ്ടാക്കുന്ന രോഗമേത് ഈ രോഗം പകരുന്ന ഏതെങ്കിലും നാല് മാർഗങ്ങൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു എച്ച് ഐ വി ആണ് എയ്ഡ്സ് എയ്ഡ്സ് പകരുന്നതൊക്കെ പറഞ്ഞു അടുത്ത ചോദ്യം ചുവടെ നൽകിയ രോഗങ്ങളുടെ വ്യാപന രീതി തിരിച്ചറിഞ്ഞ് ഉചിതമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ ലിസ്റ്റ് ചെയ്യുക എലിപ്പനി ഡിഫ്തീരിയ ക്ഷയം എലിപ്പനി രോഗത്തിന്റെ രോഗം പകരുന്ന വിധം എന്ന് പറയുന്നത് എലികളുടെയും നായ്ക്കളുടെയും മറ്റു ചില മൃഗങ്ങളുടെയും മൂത്രത്തിലൂടെ പുറത്തെത്തുന്ന ബാക്ടീരിയ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും ഈർപ്പത്തിലും നിലനിൽക്കും ഈ ബാക്ടീരിയകൾ മുറിവിലൂടെ രക്തത്തിലെത്തി ശരീരകലകളെ ബാധിക്കുന്നു അതാണ് വ്യാപന രീതി പ്രതിരോധ മാർഗങ്ങൾ എന്ന് പറയുന്നത് എലിനശീകരണം കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴുക്കിക്കളയുക അണുവിമുക്തമായ പരിസരം പരിസരം ഉറപ്പാക്കുക പരിസര ശുചിത്വവും പാലിക്കുക അപ്പൊ ഇതെങ്ങനെ ഓപ്ഷൻസ് തന്നിട്ട് ഇതിൽ ഏതാണ് ഉൾപ്പെടാത്തത് അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം അപ്പൊ എലിപ്പനിക്കുള്ള പ്രതിരോധ മാർഗങ്ങൾ എന്ന് പറയുന്നത് എലിനശീകരണം കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴുക്കിക്കളയുക അണുവിമുക്തമായ പരിസരം ഉറപ്പാക്കുക പരിസര ശുചിത്വം പാലിക്കുക അടുത്തത് ഡിഫ്തീരിയ പകരുന്ന വിധം ചുമ തുമ്മൽ എന്നിവയിലൂടെ രോഗബാധിതരിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്നു പ്രതിരോധ മാർഗങ്ങൾ എന്ന് പറയുന്നത് ഡിഫ്തീരിയക്കെതിരായ പ്രതിരോധ വാക്സിൻ സ്വീകരിക്കുക രോഗികളുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക അടുത്തത് ക്ഷയം പകരുന്ന വിധം രോഗി ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ സംസാരിക്കുമ്പോഴോ രോഗാണുക്കൾ വായുവിലേക്കും മറ്റുള്ളവരിലേക്കും ബാധിക്കും പ്രതിരോധ മാർഗം നമ്മൾ ഓൾറെഡി പറഞ്ഞു ബി സി ജി പ്രതിരോധ വാക്സിൻ സ്വീകരിക്കുക രോഗികളുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക അടുത്തത് ചുവ നൽകിയിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗമല്ലാത്തത് ഏത് താഴെ തന്നിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗമല്ലാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി നിപ്പയാണ് അപ്പൊ ഇന്നത്തെ ചോദ്യങ്ങൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഇതിന്റെ കണ്ടിന്യൂവേഷൻ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ് കൂടാതെ ഞാൻ പറഞ്ഞിരുന്നു ഇതിനുമ്പോൾ ഓൾറെഡി നമ്മൾ നൂറിലധികം ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി രോഗങ്ങളും രോഗകാരികളും അങ്ങനെ ഒരു റിവിഷൻ ടെസ്റ്റ് നടത്തിയിരുന്നു അപ്പൊ ആ റിവിഷൻ ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് നിർബന്ധമായി അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക ആ റിവിഷൻ ടെസ്റ്റിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയാൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് യൂസ്ഫുൾ ആയി തോന്നിയാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിക്ക് എത്തിന് വേണ്ടി ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു